പിന്നെ ദിലീപ് കണ്ടസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അതല്ലേ, അവിടെ വിസ്തരിക്കരുത്, എന്റെ അടുത്ത് ശത്രുതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ശത്രുത, മറ്റുള്ളവർക്ക് എന്താ ഇയാളുടെ ഒരു ശത്രുത? അയ്യോ പാവ, അവര് കൊച്ചിനെ പോലും വിട്ടുകൊടുത്തിട്ടില്ലേ. അങ്ങനെയല്ല, തെറ്റ് ചെയ്തവൻ എപ്പോഴും പേടിക്കൂല. തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇയാൾ എന്തിനായി കിടന്ന് കൈകാലിട്ടിരിക്കുന്നത്? എല്ലാവരും ഉറ്റുനോക്കിയ നടിയെ ആക്രമിച്ച കേസിലെ ആ സുപ്രീം കോടതി വിധി അല്പസമയം മുൻപാണ് വന്നത്. കേസിലെ പ്രധാന സാക്ഷികളായ മഞ്ജു വാര്യരെ അടക്കം വീണ്ടും വിസ്തരിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. പ്രോസിക്യൂഷന് സാക്ഷി വിസ്താരം തുടരാൻ കോടതി അനുമതി നൽകി. മഞ്ജു വാര്യരെ അടക്കം വീണ്ടും വിസ്തരിക്കുന്നത് തടയണമെന്ന് ദിലീപ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യമാണ് ഇപ്പോൾ കോടതി തള്ളിക്കളഞ്ഞത്. ദിലീപിനെയും അഭിഭാഷകരെയും സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ നേരിട്ടത്. കോടതി വിധി വന്നതിന് പിന്നാലെ സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മെട്രോമാറ്റിനി ബന്ധപ്പെട്ടു. കൊച്ചിനെ പോലും വിട്ടുകൊടുത്തില്ല, തെറ്റ് ചെയ്തവൻ എപ്പോഴും പേടിക്കും, തെറ്റ് ചെയ്തില്ലെങ്കിൽ ദിലീപ് എന്തിനാണ് കൈകാലിട്ടടിക്കുന്നതെന്നാണ് ബാലചന്ദ്രകുമാർ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓഡിയോ കേൾക്കാം. മഞ്ജുവിനെ വീണ്ടും വിസ്തരിക്കാൻ തീരുമാനമായി സുപ്രീം കോടതി വിധിയായി. അതെ അതെ, വലിയ വാർത്തയാണ്. മറ്റേതായിട്ടില്ല. ശരി ശരി, അപ്പൊ ഈ ദിലീപിന്റെ നിലപാട് എന്താ, വിസ്തരിക്കണ്ടെന്നാണോ? പിന്നെ ദിലീപ് കണ്ടസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് അതല്ലേ, അവിടെ വിസ്തരിക്കരുത്, എന്റെ അടുത്ത് ശത്രുതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ശത്രുത, മറ്റുള്ളവർക്ക് എന്താ ഇയാളുടെ ശത്രുത? അയ്യോ പാവ, അവര് കൊച്ചിനെ പോലും വിട്ടുകൊടുത്തിട്ടില്ലേ. അങ്ങനെയല്ല, തെറ്റ് ചെയ്തവൻ എപ്പോഴും പേടിക്കൂല. തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇയാൾ എന്തിനായി കിടന്ന് കൈകാലിട്ടിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട്, അപ്പൊ അത് മഞ്ജുവാര്യരെ വിസ്തരിച്ചത് കൊണ്ട് ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അപ്പൊ അയാൾ പറഞ്ഞത്, സുപ്രീം കോടതിയിൽ പറഞ്ഞത്, മഞ്ജു വാര്യർക്ക് എന്റെ മുൻ ഭാര്യനോട് ശത്രുത മനോഭാവം ഉണ്ട്, അതുകൊണ്ട് അവര് എനിക്ക് ദോഷം ചെയ്യുന്ന തരത്തിൽ വ്യാജ മൊഴി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷെ അവർക്ക് എന്താ ശത്രുത, ഇയാൾ എന്ത് ശത്രുതയാണ്? ഇയാൾ പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ത് ശത്രുതയാണ്. അവര് സ്വത്ത് വേണ്ട, സ്വത്ത് വേണമെന്ന് പറഞ്ഞില്ല, മോളെ വേണമെന്ന് പറഞ്ഞില്ല, ഒരു തരത്തിൽ ഇയാൾക്ക് മോശമായിട്ട് സംസാരിച്ചില്ല. പിന്നെ എന്താ ശത്രുത? അല്ല, പിന്നെ ഭയപ്പെടുന്ന എന്തിനാണ്? അത് തന്നെയാണ് ചോദ്യം, അതാണ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം. എന്തിനു ദിലീപ് മഞ്ജുവാര്യരെ ഭയപ്പെടുന്നു? അത് ഭയങ്കരപ്പെട്ട ചോദ്യമല്ലേ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിലീപ് എന്തിന് മഞ്ജുവാര്യരെ മാത്രമല്ല സാക്ഷികളെ ഭയപ്പെടുന്നു? ആക്രമിക്കപ്പെട്ട നടിയും മഞ്ജുവും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് കൂടുതലുണ്ടോ എന്നൊരു സംശയം കാണും. അല്ല, അതുകൊണ്ടാണ് മഞ്ജു അങ്ങനെ കള്ളം പറയുന്ന സ്ത്രീയല്ല. ഞാൻ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു, അകത്ത് കയറി വിളിച്ചാ കിട്ടും, കുഴപ്പമില്ല. ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ മഞ്ജുവാരനാവട്ടെ, അവരുടെ അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, വരുന്നതിന് അത് ഇയാൾക്ക് എന്താണ് കുഴപ്പം? ഇയാൾ പറയുന്നത് മഞ്ജുവാരനക്ക് എന്നോട് വൈരാഗ്യമുണ്ട്, മഞ്ജുവാര് എന്നെ പെടുത്തിക്കളയും എന്നൊക്കെയാണ് ഇയാൾ ഈ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നതിൽ പറയുന്നത്. പക്ഷേ ഒരു വൈരാഗ്യം ഇതുവരെ മഞ്ജുവാരക്ക് ഉള്ളതായിട്ട് ഇതുവരെ നാളിതുവരെ ഇല്ല. അവര് ഇയാളുടെ സ്വത്ത് ചോദിച്ചിട്ടില്ല, ദാമ്പത്യ പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് രമ്യതയിലാണ് പോയത്. മകളെ പോലും ഇവർക്ക് നിങ്ങൾ വെച്ചോളി എന്ന് പറഞ്ഞിട്ട് പോയവർക്ക് ഇയാളെങ്ങനെ വൈരാഗ്യം പ്രൂവ് ചെയ്യും? മഞ്ജുവാരക്ക് വൈരാഗ്യം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ ഞാനിത് പറയുന്നത് നമ്മള് കേരളത്തിൽ താമസിക്കുന്ന ഒരു മലയാളി എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ഒരു കക്ഷി എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമല്ല ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി, മനസ്സിലായി. പിന്നെ അതുപോലെ ബാലചന്ദ്രകുമാർ രോഗം അഭിനയിക്കുകയാണ്. പിന്നെ അദ്ദേഹം പിന്നെ വിചാരണ നീട്ടുന്നതിലേക്ക് വേണ്ടി പിന്നെ അഭ്യാസം കാണിക്കുകയാണ്. ഇയാള് ചാനൽ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്റെ ഇന്റർവ്യൂ എടുത്തോണ്ട് പോയത് നിങ്ങളല്ലേ? ചാനൽ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ അസുഖവും ചാനൽ ഇന്റർവ്യൂ തമ്മിൽ ഒരു ബന്ധമില്ല. എനിക്ക് സംസാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ അതല്ലേ പറഞ്ഞു, ഇന്ന് നിങ്ങൾ വിചാരണ നടത്തുമെന്ന് ഞാനല്ലേ അങ്ങോട്ട് പറയുന്നത്. അപ്പൊ ഇയാള് മണ്ടത്തരമാണ്. ഈ കാണിക്കുന്നതൊക്കെയും വെറും മണ്ടത്തരമാണ്. കാരണം ഈ എന്താണ് പറയുന്നതെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ജോലി. അപ്പൊ അങ്ങനെ രണ്ട് കേസുകളിൽ ഇന്ന് വിധി വരും. ഒന്ന്, എന്നെ വിസ്തരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണോ, പിന്നെ അതോ ഇനി വീഡിയോ കോൺഫറൻസ് ആണോ, പിന്നെ മഞ്ജുവാരുടെ. മഞ്ജുവാര് മാത്രമല്ല കേട്ടോ, മഞ്ജുവാര് അനൂപ്, ദിലീപിന്റെ അനി അനൂപ്, ദിലീപിന്റെ സഹോദരന്റെ ഭർത്താവ് സുരാജ്, കാവ്യ മാധവന്റെ അച്ഛൻ അമ്മ, അങ്ങനെ കുറച്ചുപേരെ ഒരുമിച്ച് വിസ്തരിക്കുന്ന കാര്യമുണ്ട് അതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഇടയ്ക്ക് ചില വാർത്തകൾ വന്നത് മഞ്ജുവാര് ദിലീപിന് അനുകൂലമായി പറയും എന്നൊക്കെ പറഞ്ഞ കുറച്ച് ചില വാർത്തകൾ ഇടയ്ക്ക് കണ്ടു. അല്ല, ഇത് മഞ്ജുവാരനും പറഞ്ഞിട്ടില്ല, പ്രോസിക്യൂഷനും പറഞ്ഞിട്ടില്ല, പ്രതിഭാവും പറഞ്ഞിട്ടില്ല, ഇതെല്ലാം പറയുന്നത് ഓൺലൈൻ മീഡിയകളാണ്. മനസ്സിലായില്ലേ? മഞ്ജുവാരുടെ ഒരു അക്ഷരം ഉണ്ടല്ലോ അവര് അവരങ്ങനെ ഉള്ള ഒരു സ്ത്രീയല്ലേ. അവരെയൊക്കെ നമ്മള്
അതൊക്കെ മാതൃകയാക്കേണ്ട സ്ത്രീയാണ് അവർ. അവരെന്ത് തരത്തിൽ പ്രതികരിക്കുന്നു അവർ പറയേണ്ടതെല്ലാം കോടതിയിൽ പറയും. അല്ലാതെ വേറെ ഒരു പത്രക്കാരെടുത്ത് പോലും ഒരു ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പോലും അവർ പുറത്ത് ഒരു വിഷയം സംസാരിക്കുന്ന സ്ത്രീയല്ല. അതുകൊണ്ട് മഞ്ജു വാര്യർ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതല്ല ഇതിനകത്ത്. ചില സത്യങ്ങൾ അവർക്ക് കോടതിയിൽ പറയേണ്ടി വരും. ശരി ശരി, അപ്പൊ എല്ലാവരും വിവരങ്ങൾ അറിയിക്കാം. ശരി ശരി, ഉച്ചയ്ക്ക് ശേഷം. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.